എന്താ പാപ്പ? അവന്റെ പരീക്ഷ പേപ്പർ കിട്ടിയോ? അത് അത് ടീച്ചർ ലീവാ, ഒരാഴ്ച കഴിയൂ. കള്ളം പറഞ്ഞ കണ്ണടിച്ച് ഓട്ടിക്കും സൈത്താനെ. അന്റെ ടീച്ചർ നമ്മളിന്നലെ കണ്ടിന്. ശരിയാ, നമ്മള് മറന്നുപോയി. ഇന്ന് കിട്ടും പാപ്പ. എല്ലാ വിഷയത്തിലേക്ക് പാസ്സാവൂലേ? അത് പിന്നെ പറയാനുണ്ട് പാപ്പ. നമ്മള് ബാപ്പാന്റെ മോനല്ലേ? അതാണടാ നമ്മള് പേടി. ഗഫൂർ പേടിക്കണ്ട, അല്ല ബാപ്പ പേടിക്കണ്ട, നമ്മൾ എല്ലാ വിഷയത്തിലും പാസ്സായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. ആ അങ്ങനെ വന്നാ എനിക്കല്ലേ ഇത് കണ്ടോ. എന്തിനാണ് പാപ്പ ചൂരല്? ഉമ്മാനെ തല്ലാനാണ്. അല്ലടാ അന്റെ വല്യാപ്പനെ തല്ലേ. പാവം വല്യാപ്പ, ഒന്ന് പതുക്കെ തല്ലണട്ടോ. എടാ തെച്ചാലേ, ഇത് അന്നെ തല്ലാനുള്ള ചൂരലാണിത്. എന്തിന്? ഈ പരീക്ഷക്ക് തോറ്റിട്ട് ഇങ്ങോട്ട് വന്നാല്. ആ ഓക്കെ ഓക്കെ, വൈകുന്നേരം 4:30 നമ്മൾ ഇവിടെ ഉണ്ടാവും. ഇതേ പൊസിഷൻ അല്ലേ? മൈൻഡ് യുവർ വേർഡ്സ്, യു ക്യാൻ ഗോ, ഐ ക്യാൻ ഗോ. ഗോ. ഹലോ. ആ നമ്മളെ മോ വന്നല്ലോ. എന്തായടാ വരാലേ? അത് പിന്നെ പാപ്പ. എടാ ഈ പരീക്ഷക്ക് ജയിച്ചോ ഇല്ലയോ അതാണ് നമ്മക്കറിയേണ്ടത്. ജയിച്ചോ എന്ന് ചോദിച്ചാലേ? അത് ശരി, അപ്പൊ തോറ്റിട്ടാണ് എനിക്ക് വന്നേക്കണല്ലേ. കാണിക്കടാ ഹിമാറെ കടലാസ്. ഒറ്റ മിനിറ്റ് പാപ്പ, ഇത് എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് ഒരു പരീക്ഷയിലും ജയിക്കാതിരുന്നിട്ടും ജീവിതത്തിൽ വലിയ നിലയിലെത്തിയ ആൾക്കാരുടെ ജീവചരിത്രം. ഇതിലേതാ നമ്മൾ ആദ്യം കാണിക്കണ്ടേ?